ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു എയർലൈൻ കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് വരുന്ന എയർലൈൻ കുർത്തിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മീറ്റർ കോട്ടൺ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇത് ലൈനിങ് ഇല്ലാണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനിങ് വേണ്ടവർക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം ഇതൊരു കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനൊന്ന് ഇനേബിൾ ചെയ്തേക്കുക ഇനി നമുക്ക് നേരെ കട്ടിങ്ങിലോട്ട് പോവാം അപ്പോൾ ആദ്യമേ തന്നെ ബാക്ക് ആണ് കട്ട് ചെയ്തത് അതിന് ശേഷം അതിൻ്റെ അളവിൽ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബാക്ക് പീസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ തുണിയൊന്ന് മടക്കിയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കുർത്തിയുടെ താഴ്ഭാഗത്ത് വരുവോ എത്രയാണോ വേണ്ടത് ആ ഒരു ഒരളവിൽ വേണം നമ്മുടെ ഈ തുണി ഇങ്ങനെ മടക്കിയിടാനായിട്ട് പിന്നെ ഞാൻ ഇത്രയും ലെങ്ത് എനിക്കിതിപ്പോൾ ഫോർട്ടി ടു ഇഞ്ചാണ് ഇങ്ങനെ മടക്കുമ്പോൾ കിട്ടുന്നത് ആ കംപ്ലീറ്റ് ലെങ്തും ഞാൻ കുർത്തിയുടെ ലെങ്ത് ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ പതിനാറ് ഇഞ്ച് വീതി കിട്ടത്തക്ക രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ മടക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതാ ഇത് നമ്മുടെ ഫോൾഡർ സൈഡാണ് ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വേണം അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യമേ തന്നെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ആറര ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത് അതിനുശേഷം അവിടെ നിന്ന് താഴേക്ക് ആറര ഇഞ്ച് തന്നെ കൈക്കുഴിയും മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് അതിന് ശേഷം ആ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഇതേപോലെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ണമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ടോട്ടൽ വണ്ണത്തിൻ്റെ നാലിലൊന്നിൻ്റെ കൂടെ ആവശ്യത്തിന് തയ്യൽത്തുമ്പോൾ രണ്ടിഞ്ചോ രണ്ടര ഇഞ്ചോ ഒക്കെ ചേർത്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ തേർട്ടി ഫോർ സൈസിലുള്ള ഒരു കുർത്തിയാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൈക്കുഴിയും ഒന്ന് വളച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇഞ്ചാണ് സാധാരണയായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാറ് എന്നിട്ട് ഈ ഒരു ഭാഗത്തെ വണ്ണവും മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഷേപ്പ് വണ്ണമാണ് ഈ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഒൻപതര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഈ പോയിന്റ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റ് തമ്മിൽ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഹിപ്പിൻ്റെ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു പത്തൊൻപത് ഇഞ്ച് പത്തൊൻപത് ഇഞ്ചാണ് ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഹിപ്പ് റൗണ്ടിൻ്റെ നാലിലൊന്നിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു മൂന്നിഞ്ചോളം തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് ഇട്ടിട്ട് വേണം നമ്മളിവിടെ ആഡ് ചെയ്യാനായിട്ട് എന്നിട്ട് ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചു അതിന് ശേഷം താഴ്ഭാഗത്തോട്ട് ഒന്ന് വളച്ച് വരച്ചു കൊടുക്കുക കണ്ടോ ഇതേപോലെ നമ്മൾ സാധാരണ ഏലൈൻ കുറിച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെയാണല്ലോ മാർക്ക് വളച്ച് വരക്കുന്നതും ആ സെയിം ഇത് തന്നെ ഇതേപോലെ ഒന്ന് വളച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ കുർത്തിയുടെ താഴ്ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കണം ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ മാക്സിമം രണ്ട് ഇഞ്ച് വരെ ഇതേപോലെ ഒന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വളച്ച് വരച്ചു കൊടുക്കുക ഇത് ഏലൈൻ കുർത്തി കട്ട് ചെയ്യുമ്പോഴത്തേക്കും മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ ഇതേപോലെ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ബാക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുണി നേരത്തെ മടക്കിയതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക അപ്പോൾ ഇവിടെ ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രണ്ടിൽ ഞാൻ ഫ്രില് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു നാലിഞ്ച് വീതിയിൽ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ കുർത്തിയിൽ കുർത്തിയുടെ ലെങ്ത്തിൽ നിന്ന് മൂന്നര ഇഞ്ച് കുറച്ചിട്ട് വേണം ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ പോകും അതുകൊണ്ട് മൂന്നര ഇഞ്ച് കുറച്ചാൽ മതി എന്നിട്ട് ഈ തുണിയുടെ പുറത്തേക്ക് ബാക്ക് പീസ് വെച്ചു കൊടുക്കുക എന്നിട്ട് അളവുകളൊന്ന് ട്രേസ് ചെയ്തെടുക്കണം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വണ്ണത്തിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പീസിൽ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കാരണം ഫ്രണ്ടിൽ നമുക്ക് ഓപ്പണിങ് വരും അപ്പോൾ അതുകൊണ്ട് അവിടെ തയ്യൽത്തുമ്പോൾ ഒരു അര ഇഞ്ച് വീതം പോവും അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അര ഇഞ്ച് ഇതേപോലെ കൂട്ടി വരച്ചു കൊടുക്കുക നമുക്ക് അവസാനം എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ സൈഡ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ടൈമിൽ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി എന്നിട്ട് ദേ ഫ്രണ്ട് പീസിൻ്റെ കൈക്കുഴിയും ഒന്ന് അര ഇഞ്ച് കുഴിച്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ദേ ഇതങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നെക്ക് വരച്ച് കൊടുക്കണം നെക്ക് കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ തുണിയുടെ നേരത്തെ കണ്ടതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുവാണ് എന്നിട്ട് നെക്കിൻ്റെ വിട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നെക്കിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഓറഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഇതായി പോലും ഒരു സ്ക്വയർ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു വി പോലത്തെ ഷേപ്പ് ആണ് കേട്ടോ വരച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു വി ഷേപ്പ് എനിക്ക് കിട്ടിയില്ല നന്നായിട്ട് വരക്കാവുന്ന അറിയാവുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ വി ഷേപ്പ് വരച്ചെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് വരച്ചത് എനിക്കിതല്ലായിരുന്നു വേണ്ടത് സാരമില്ല അതിനുശേഷം ദയ്ക്ക് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ സെൻറ്ററിലൂടെ അങ്ങ് കട്ട് ചെയ്ത് ഇതൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം ഇപ്പം ഞാൻ ഇതങ്ങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ആ ഒരു പോർഷനിൽ രണ്ട് പീസ് തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് രണ്ട് പീസ് തുണി ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീതി വരുന്നത് രണ്ടര ഇഞ്ചാണ് അപ്പോൾ ഇതാ ഈ പീസ് രണ്ട് ഇതേപോലെ വെച്ചിട്ട് രണ്ടറ്റത്തും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു കാലിഞ്ചോ അര ഇഞ്ചോ ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഞാൻ കാണിക്കാം ഇപ്പം ഞാൻ ഇത് ഈ രണ്ട് പീസും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഞാൻ ഈ എടുത്ത പീസിൻ്റെ രണ്ടറ്റവും തേരുവശമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മടക്കി അടിക്കേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങളെടുത്ത പീസ് തേരുവശം അല്ലെങ്കിൽ ദാ ഇതേപോലെ ആദ്യമേ തന്നെ ഒര ഇഞ്ച് മടക്കി രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കണം ചെയ്തെടുത്തേക്കണം ശേഷം ഈ ലെഫ്റ്റ് സൈഡിലെ പീസ് എടുക്കുക എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് ഉണ്ടോ ഇതേപോലെ ഒന്ന് വിടർത്തി വെച്ചിട്ട് ആദ്യമേ തന്നെ അയൺ ചെയ്തെടുക്കുക രണ്ട് പീസും അങ്ങനെ ഒന്ന് അയൺ ചെയ്തെടുക്കണം എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിലെ എടുത്ത് ദാ ഇതേപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ ഇതേപോലെ നമുക്കൊരു പടി കിട്ടും അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ പീസിലാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ റൈറ്റ് സൈഡിലെ പീസിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ആദ്യം ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് ഉള്ളിലോട്ടാക്കി കൊടുക്കുക കണ്ടോ അപ്പോൾ നമുക്ക് ഒരിഞ്ച് വീതിയിൽ ഇതേപോലെ പട്ട കിട്ടും അതൊന്ന് താഴ്ഭാഗം വരെ അടിച്ചെടുക്കുക അപ്പോൾ അതാണ് ലെഫ്റ്റ് സൈഡിലെ പീസിൽ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലെ പീസിലാണെങ്കിൽ ഈ തുണി എന്താ നേരെ ഇതേപോലെ ഒന്ന് ബാക്കിലോട്ട് മടക്കി കൊടുക്കുക ആദ്യമേ ഇങ്ങനെയൊന്ന് വെച്ചിട്ടായി അതിന് ശേഷം നേരെ ഇതൊന്ന് ബാക്കിലോട്ട് മടക്കി കൊടുക്കുക താഴെ വരെ ഇങ്ങനെ തന്നെ മടക്കി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഈ താഴ്ഭാഗത്തോടെയൊന്ന് താഴ്ഭാഗം അല്ല ഈ അറ്റത്തോടെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ എന്താ ഈ രണ്ട് പീസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഈ റൈറ്റ് സൈഡിലെ പീസ് എടുത്തിട്ട് ഈ ലെഫ്റ്റ് സൈഡിലെ പീസിൻ്റെ പുറത്തേക്ക് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് എവിടെ വരെ ആണോ എവിടെ നിന്നാണോ സ്ലിറ്റ് തുടങ്ങേണ്ടത് അവിടെ വരെ തയ്ച്ച് നിർത്തുക ഓക്കെ മുകളിൽ നിന്ന് താഴേക്ക് തയ്ച്ച് പോകാം എന്നിട്ട് ഇതാ കണ്ടോ ഈ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ആ ഒരു സൈഡിൽ കൂടെയും തയ്ച്ച് പോകാം അപ്പോഴാണ് കറക്റ്റ് നമുക്ക് അതൊരു പ്ലാക്കറ്റായിട്ട് തോന്നുന്നത് കണ്ടോ ഇതാ ഇവിടം വരെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് സ്ലിറ്റ് ഇട്ടിട്ടാണ് കേട്ടോ തയ്ച്ചെടുത്തത് പിന്നെ നമുക്ക് താഴ്ഭാഗത്ത് ഫ്രില്ലിലൂടെ വരും അപ്പോൾ ആ ഒരു ലെങ്ത് കൂടെ നമ്മൾ കണക്കൂട്ടിയിട്ട് വേണം ഇതേപോലെ സ്ലിറ്റിൻ്റെ ലെങ്ത് തീരുമാനിക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ രണ്ട് പീസും ജോയിൻ ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ ഈ നെക്കിൻ്റെ വിട്ടൊന്ന് കുറച്ചൊന്ന് വലുതാക്കി കൊടുത്തിട്ടുണ്ട് കാരണം ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നെക്കിൻ്റെ വിട്ട് കുറഞ്ഞു പോയത് ഒരു ഫീലിംഗ് ഉണ്ടായി അപ്പം അതുകൊണ്ട് അതൊന്ന് വൈഡാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ആ ഫ്രണ്ടിൽ ഇതേപോലെ ബട്ടൺസ് കൂടെ നമുക്ക് വെച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇഷ്ടമുള്ള ബട്ടൺസ് ഇതേപോലെ താഴ്ഭാഗം വരെ വെച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് ഇതേപോലെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ വെച്ച് കൊടുത്ത് നെക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ സാധാരണ എല്ലാ ചുരിദാറിലും ചെയ്യുന്ന ആ ഒരു മതേഡിൽ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല നെക്ക് ഇവിടെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഫ്രില്ല് വെച്ച് കൊടുക്കാം അപ്പോൾ ഫ്രില്ല് വെക്കുന്നതിനുള്ള തുണി ഇവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും അതായത് നമ്മുടെ നമ്മൾ ഫ്രില്ല് വെച്ച് തുടങ്ങുന്ന രണ്ടറ്റവും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളിലോട്ടൊന്ന് മടക്കി നമ്മൾ സാധാരണ മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിൽ ഫ്രില്ല് വെച്ച് കൊടുക്കാം നമ്മൾ സാധാരണ ഫ്രില്ലിടുന്ന പോലെ കണ്ടോ ഇതേപോലെ ചെറിയ ചെറിയ ഫ്രിൽസ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് രണ്ട് സൈഡിലോട്ടും ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിന് ശേഷം ബാക്ക് നെക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വിട്ട് വരുന്നത് രണ്ടര ഇഞ്ച് തന്നെയാണ് ലെങ്ത് വരുന്നത് ഇഞ്ച് ആണ് എന്നിട്ട് ഇതേപോലെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഈ നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക അതിന് ശേഷം ഷോൾഡറും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഈ നെക്ക് ഫിനിഷ് ചെയ്യുന്നതും ഷോൾഡർ ജോയിൻ ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആയതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് നിങ്ങളെ മടുപ്പിക്കുന്നില്ല അപ്പോൾ അതുകൂടെ നമുക്ക് ചെയ്തെടുത്തിട്ട് കാണാം ഇപ്പോൾ ഇതാ ഷോൾഡർ ഞാൻ ജോയിൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ്സ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യമേ തന്നെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം ചെറിയ സ്ലീവാണ് ഇട വെക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ ഇതേപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ രണ്ട് സ്ലീവിന് വേണ്ടിയിട്ട് ഇതേപോലെ മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തുണിയുടെ ലെങ്ത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ആറര ഇഞ്ചാണ് അപ്പോൾ ആറ് ഇഞ്ച് മതി എനിക്ക് അതുകൊണ്ട് ഈ താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദ മൂന്നിഞ്ച് ഇതേപോലെ മടക്ക ഭാഗത്തു നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് താഴോട്ട് മൂന്നിഞ്ച് തന്നെ കൈക്കുഴിയും മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം അതിന് ശേഷം താഴ്ഭാഗത്തെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഏഴര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഈ പോയിന്റ് മുകളിലത്തെ പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക അപ്പോൾ സ്ലീവിൻ്റെ മാർക്കിങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവ് കട്ട് സ്ലീവ് കട്ട് ചെയ്യുന്നവർ അറിയാ സ്ലീവ് കട്ട് ചെയ്യുന്ന അറിയാത്തവരുണ്ടെങ്കിലും നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടു നോക്കണം അപ്പോൾ രണ്ട് സ്ലീവും ഇതേപോലെ കട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവ് നമ്മുടെ ചുരിദാറിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ കണ്ടോ ഈ സ്ലീവിൻ്റെ താഴ്ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം സ്ലീവിൻ്റെ സെൻറ്ററും ഇതേപോലെ മാർക്ക് ചെയ്തു എന്നിട്ട് സ്ലീവിൻ്റെ സെൻ്ററും നമ്മുടെ ഈ ഷോൾഡറിൻ്റെ സെൻ്ററും ഒപ്പം വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് ഷോ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം ഓക്കെ രണ്ട് സ്ലീവും ഇതേപോലെ വെച്ച് കൊടുത്ത് ജോയിൻ ചെയ്തെടുക്കാം അതിന് ശേഷം ഞാനിത് വണ്ണം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുക്കാം വണ്ണം മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുക്കാം അതിന് ശേഷം ആണ് നമുക്ക് താഴ്ഭാഗം ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അതായത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് മടക്കി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ താഴ്ഭാഗം കംപ്ലീറ്റ് ആയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ട് കഴിയും അപ്പോൾ ഇതാണ് ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് നോക്കുക സ്റ്റിച്ചിങ് സിമ്പിൾ അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്